അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യീശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 15 വാക്യങ്ങൾ 1 മുതൽ 8 വരെ. എന്തുകൊണ്ടാണ് യേശു തന്നെ തന്നെ ഒരു മുന്തിരിവള്ളിയോട് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? മുന്തിരിയുടെ പ്രതീകം യഹൂദ സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമേറിയതാണ്. യൂദാരാജ്യം ധാരാളം മുന്തിരിത്തോപ്പുകളുള്ള ഒരു നാടായിരുന്നു. ഇസ്രായേലിനെ പറ്റി യെശയ്യ പറഞ്ഞു, യെശയ്യ 5:7, സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. പ്രവാചകനായ ജെറേമ്യ പറഞ്ഞു, ജെറേമ്യ 2:21, തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്. മുന്തിരിവള്ളി ഇസ്രായേലിൻ്റെ പ്രതീകമായി ശക്തിപ്പെട്ടപ്പോൾ ദൈവവചനത്തിൽ ആത്മീയ വരൾച്ചയുടെ പ്രതീകമായും മുന്തിരി വരച്ചു കാട്ടപ്പെട്ടു. യെശയ്യ 5:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാട്ടുമുന്തിരിപ്പഴങ്ങൾ പരാമർശിക്കപ്പെട്ടു. ജെറേമ്യ 2:21 തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് എന്ന് പറയുകയും പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു എന്ന് പരാമർശമുണ്ടാവുകയും ചെയ്തു. യേശു തന്നെ തന്നെ യഥാർത്ഥ മുന്തിരിച്ചെടി എന്ന് പുതിയ നിയമത്തിൽ വിളിക്കുമ്പോൾ ദൈവത്തിൽ വേരൂന്നാതെയും വചനത്തിൽ നിൽക്കാതെയും ആർക്കും ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുക ഇല്ല എന്നുകൂടിയാണ് അവിടുന്ന് വ്യക്തമാക്കുക. യേശുവാണ് യഥാർത്ഥ ജീവൻ. യേശുവാണ് ജീവൻ്റെ സമൃദ്ധിയും. എങ്ങനെയാണ് ഒരു മുന്തിരിച്ചെടി ഫലമണിയുന്നത്? ചെടി ഒരുക്കുന്നവൻ അതിനെ ശ്രദ്ധാപൂർവം വെട്ടിയൊരുക്കുന്നു. മുന്തിരിവള്ളിക്ക് 2 തരത്തിലുള്ള ശിഖരങ്ങളുണ്ട്: ഫലം പുറപ്പെടുവിക്കുന്നതും ഫലം പുറപ്പെടുവിക്കാത്തതും. ഫലം പുറപ്പെടുവിക്കാത്ത ശിഖരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നവ കൂടുതൽ ശക്തമായി വളരുന്നു. യേശു ഈ പ്രതീകമെടുത്ത് തന്നോട് ചേർന്ന് നിൽക്കുന്നവർ എത്ര ശക്തമായി ദൈവരാജ്യത്തിൽ വളരും എന്നത് പ്രതിഫലിപ്പിക്കുകയായിരുന്നു. റോമ 14:17, ദൈവരാജ്യം എന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇവിടെ ഒരു ലളിത സത്യമുണ്ട്. ഒന്നുകിൽ നമ്മൾ ഫലമണിയുന്ന ശിഖരങ്ങൾ, അല്ലെങ്കിൽ ഫലമണിയാത്ത ശിഖരങ്ങൾ, അതിനിടയിൽ ഒരു ശിഖരമില്ല. സമൃദ്ധമായി ഫലമണിയണമെങ്കിൽ നന്നായി ശിഖരം വെട്ടി ഒരുക്കപ്പെടണം. ചോദിക്കാം നമുക്ക്, ഈ വെട്ടി ഒരുക്കപ്പെടലിന് ഞാൻ ഇന്ന് തയ്യാറാണോ? ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭൂവിലെ ജീവിതം ദൈവത്തിൻ ദാനം, ജീവനും ശ്വാസവും ദൈവത്തിൻ ദാനം. മുമ്പേ നാഥാനി നടന്നിടണേ തവ, പാതേ നാഥാന പിന്തുടരാ. ഭൂവിലെ ജീവിതം ദൈവത്തിൻ ദാനം, ജീവനും ശ്വാസം.
വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.